കളമശ്ശേരിയിൽ മരപ്പൊത്തിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്തു. കളമശ്ശേരി മഞ്ഞുമ്മൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ ചക്കാടം കടവ് ഭാഗത്ത് പുഴയോരത്തെ മരത്തിന്റെ പൊത്തിൽ നിന്നാണ് വെടിയുണ്ടകൾ ലഭിച്ചത്. റൈഫിളിലോ പിസ്റ്റലിലോ ഉപയോഗിക്കാൻ കഴിയുന്ന 12 തരം വെടിയുണ്ടകളാണ് കണ്ടെടുത്തിരിക്കുന്നത്. എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, ഇത് ആരുടെ ശ്രദ്ധയിലാണ് ആദ്യം പെട്ടത്? ഇവിടേക്ക് പോലീസ് എങ്ങനെ എത്തി? ഈ വെടിയുണ്ടകൾ എങ്ങനെ അവിടെ എത്തി എന്നത് സംബന്ധിച്ചാണ് പ്രാഥമികമായ ഒരു നിഗമനമുള്ളത്. ആര്യ, അത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരം പോലീസിന് ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പോൾ പോലീസ് ഈ സംഭവസ്ഥലത്ത് എത്തി അതിന്റെ മറ്റ് അനുബന്ധ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 5:45 ഇവിടുത്തെ മരത്തിന്റെ പൊത്തിൽ നിന്നും ഇത് ആ റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്ന ഭാഗമാണ്. ഇവിടെ നിന്നും കുറച്ച് മാറിയാൽ പുഴ ഒരു വശത്ത് കാണാം. ഇവിടെ കുറെ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇരുട്ടായതുകൊണ്ട് തന്നെ അത്ര പ്രകടമല്ല മരങ്ങളിൽ ഒരു ഭാഗമുണ്ട്. ആ അവിടെ കണ്ട മരത്തിലെ പൊത്തിലാണ് ഈ അവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാറ് ഇത് എങ്ങനെയായിരുന്നു വിവരം കിട്ടിയത്? എന്താണ്? ഇത് ഞങ്ങൾക്ക് ഫോണിൽ വിളിച്ച് കിട്ടിയ വിവരമാണ്. ഫോണിൽ വിളിച്ച് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്ത് വന്ന് പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ശരിയാണെന്നും പിന്നീട് മഹസപ്രകാരം ബന്ദോബസ്റ്റിലെടുത്ത് തുടർ നടപടി സ്വീകരിക്കുക. അതിനി അവരെ കണ്ട് വിശദമായിട്ട് ചോദിക്കണം. ജസ്റ്റ് വിളിച്ച് പറഞ്ഞുള്ളൂ. അതിനി കൂടുതൽ അവരെ കണ്ട് ചോദിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. അതിനും പരിശോധന, ബാലിസ്റ്റിക് പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വേണം. ഗൗരവമുള്ളതാണല്ലോ. തീർച്ചയായും പോലീസ് അവരുടെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ വിവരങ്ങൾ പ്രകാരമാണ് പോലീസ് സ്ഥലത്തെത്തിയത്. എന്തായാലും വെടിയുണ്ടകൾ ബന്ദോബസ്റ്റിലെടുത്തിരിക്കുന്നു. അവ സൂക്ഷിച്ചിരിക്കുന്നു. ഈ നമുക്ക് മുന്നിൽ കാണുന്ന ആ കവറിനുള്ളിലാണ് വെടിയുണ്ടകൾ സൂക്ഷിച്ചിരിക്കുന്നത്. 12 വെടിയുണ്ടകളാണ് ഇതിൽ ഉള്ളത്. ഉപയോഗിക്കാത്ത തരത്തിലുള്ള വെടിയുണ്ടകളാണ്. പിസ്റ്റൾ അല്ലെങ്കിൽ അതുപോലെ തരത്തിലുള്ള തോക്കുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ വെടിയുണ്ടകൾ എന്നാണ് പറയാൻ പറ്റുന്നത്. നിങ്ങളാണോ ഇത് കണ്ടത്? കണ്ടതാണ്. എങ്ങനെയാ സംഭവിച്ചെന്ന് വല്ലതും അറിയോ? ഇൻഫർമേഷൻ ആയിരുന്നു നമ്മളെ കണ്ടത്. എന്തായാലും കണ്ട നാട്ടുകാരാണ്. നമുക്ക് അവരോട് വിശദാംശങ്ങൾ കുറച്ചുകൂടി ചോദിക്കേണ്ടതുണ്ട്. ഏത് തരത്തിലാണ്? എന്തായാലും വിവരം കിട്ടിയപ്പോൾ തന്നെ ഇതൊരു ഫോൺ ഇൻഫർമേഷൻ ആണ്. അപ്പൊ നമ്മളിത് സാറുമാര് വന്നപ്പോ പരിശോധിച്ചപ്പോ നമ്മളും പോയി കണ്ട് മരപ്പോട്ടിനകത്തായിരുന്നു. ഒരു വേര് പോലത്തെ ഒരു സംഭവം. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു പൊത്തു മോതിൽ ഇതില് അതിനകത്ത് കടന്ന് ചില ഇല കൊണ്ട് മൂടി വെച്ചുള്ള രീതിയിൽ ചെറിയ ചില ഒരു 12 ബുള്ളറ്റ് കിട്ടിയിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും കാണുന്ന രീതിയിലായിരുന്നു ബുള്ളറ്റ് ഉണ്ടായിരുന്നത്. ഇല കൊണ്ട് മൂടി വെച്ചിരിക്കുന്നത്. അപ്പൊ സാറുമാരെ പരിശോധിച്ചപ്പോഴാണ് പിന്നെ മാറ്റിയപ്പോഴാണ് കിട്ടിയത്. തുരുമ്പ് പിടിച്ച അങ്ങനെയുള്ള രീതിയിലല്ല, തുരുമ്പൊന്നും പിടിച്ചില്ല. ഐ തിങ്ക് ഫ്രഷ് ആണെന്ന് തോന്നുന്നു. പക്ഷെ യൂസ് ചെയ്തിട്ടില്ല അത്. ഫ്രഷ് ആണെന്ന് തോന്നുന്നു. സന്ദീപൻ ഇവരാണിത് കണ്ട ആളുകൾ. ഈ മറ്റു നാട്ടുകാരും ഉണ്ടായിരുന്നു. അവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. 12 തിരകളാണ് ഇതിനകത്തുള്ളത്. മരത്തിന്റെ പോടിനുള്ളിൽ ഒരു ഇല കൊണ്ട് മറച്ച രീതിയിലായിരുന്നു വെടിയുണ്ടകളെന്നാണ് പറയുന്നത്. വലിയ കാലപ്പഴക്കം ഇല്ല എന്നാണ് അവരുടെ പരിമിതമായ അറിവ് വെച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള അന്വേഷണങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുറപ്പാണ്. കാരണം നമുക്കറിയാം കളമശ്ശേരിയെ ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അടക്കം നടന്ന പാനായിക്കുളം പോലുള്ള സിമി ക്യാമ്പ് നടന്ന പോലുള്ള സ്ഥലങ്ങളുണ്ട്. സമീപകാലത്ത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് നിരവധി റെയ്ഡുകളും മറ്റുമൊക്കെ നടന്ന അല്ലെങ്കിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്ത ഈ PFIയുടെയൊക്കെ വലിയ നേതാക്കളൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളുള്ള ഒരു ഇടം കൂടിയാണ്. അത്തരത്തിൽ എന്തെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണോ ഈ വെടിയുണ്ടകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായൊരു വിവരമില്ല. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ബണ്ടിനോട് ചേർന്നുള്ള ഇടത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ഇരുട്ടായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലെ ചില മരങ്ങൾ കാണാം. ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്ന ഇടത്തെ ഈ മരപ്പോടുകളിലൊന്ന് നമുക്കിപ്പോൾ മുന്നിൽ കാണുന്ന പോലെയുള്ള മരങ്ങളിലൊന്നിലാണ് ഈ വെടിയുണ്ട ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ മുന്നിൽ കാണുന്ന മരം അല്ല, അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റം വളരെ ഗൗരവമായാണ് പോലീസ് ഇതിനെ കാണുന്നതെന്നാണ് അല്പസമയം മുമ്പ് കളമശ്ശേരി CI നമ്മളോട് പറഞ്ഞത്.
അതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തും. ഈ വെടിയുണ്ടകൾ ഇതിനകം തന്നെ പോലീസ് ബന്ദോബസ്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ വെടിയുണ്ട കണ്ട സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ചെരിഞ്ഞു കിടക്കുന്ന മരത്തിൻ്റെ പോടിനുള്ളിൽ ഒരു ഇല വെച്ച് മൂടിയ രീതിയിലായിരുന്നു വെടിയുണ്ടെന്നാണ് ഈ വെടിയുണ്ട കണ്ട ദൃക്സാക്ഷിയായ യുവാവ് നമ്മളോട് പറഞ്ഞതെന്തായാലും ഈ ഇവിടെ ഇതിനോട് ചേർന്ന ഭാഗത്താണ് വെടിയുണ്ട കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഈ മരപ്പോടിനുള്ളിൽ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ എന്തായാലും ഒരു മരപ്പോട് നമ്മൾ കാണുന്നുണ്ട്. ഈ മരപ്പോടിലാണോ എന്നതിനെ കുറിച്ച് കൃത്യമായി രണ്ട് മരപ്പൊത്തുകൾ, ഒരു പൊത്ത് മുകളിലുണ്ട് താഴെയായി. എന്തായാലും വളരെയേറെ ആളുകളൊക്കെ വന്നു പോകുന്ന ഒരിടമാണ്. ഒരു ഈവനിങ് പാർക്കിന് സമാനമായ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. വൈകുന്നേരങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ ആ സമയം ചെലവഴിക്കാൻ കുടുംബമായും ഒക്കെ ഒരു വരുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് വീടുകളിലും മറ്റും ഈ വെടിയുണ്ട സൂക്ഷിക്കുന്നത് അത്ര സുരക്ഷിതമല്ല എന്ന് കരുതിയാവും. ഒരു പക്ഷേ ഈ മരപ്പോട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ അതിൻ്റെ ഉടമ ആരാണ്, അല്ലെങ്കിൽ ആരാണിത് സൂക്ഷിച്ചത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം ലഭിക്കില്ല എന്നൊരു കണക്കൂട്ടിൽ കൂടി ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അതാണോ ഇത്തരത്തിലൊരു മരപ്പോട്ടിൽ ഈ വെടിയുണ്ട പൊതുസ്ഥലത്ത് സൂക്ഷിക്കാൻ ഈ ആളുകളെ പ്രേരിപ്പിച്ചതെന്ന കാര്യത്തെക്കുറിച്ച് അറിയുന്നില്ല. എന്തായാലും ഏത് തോക്കിലാണ് ഇതുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏത് തോക്കിലെ വെടിയുണ്ടയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറെ ജനവാസ ഉള്ള അടുത്തൊക്കെ സമീപ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ താമസിക്കുന്ന ഒരിടം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ വെടിയുണ്ട സൂക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മരത്തിൽ നിന്നാണ്, ഈ മരപ്പോടിൽ നിന്നാണ് വെടിയുണ്ട കണ്ടെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും എം എസ് അനീഷ് കുമാറാണ് ആ വിവരങ്ങൾ നൽകുന്നത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ ഗൗരവതരമായ വിഷയം തന്നെയാണ്. കളമശ്ശേരിയിൽ മരപ്പൊത്തിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെടുത്തു. റൈഫിളിലോ പിസ്റ്റളിലോ ഉപയോഗിക്കാവുന്ന വെടിയുണ്ടകൾ 12 വെടിയുണ്ടകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒട്ടനവധി ക്രിമിനൽ കേസുകളുടെ പശ്ചാത്തലം, രാജ്യദ്രോഹ പ്രവർത്തനം അടക്കം നടന്നതിന്റെ പശ്ചാത്തലം, ഒപ്പം PFI പ്രവർത്തകർ ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലൊക്കെ തന്നെയും ഈ ഒരു പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ മരപ്പൊത്തിൽ ഒളിപ്പിച്ച നിലയിൽ വെടിയുണ്ടകൾ കണ്ടെടുക്കുമ്പോൾ അത് ഏറെ ഗൗരവതരമാണ്. റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ ചക്യാടം കടവ് ഭാഗത്തെ പുഴയോരത്തെ മരത്തിന്റെ പൊത്തിൽ നിന്നാണ് ഈ വെടിയുണ്ടകൾ ലഭിച്ചത്. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.